നമസ്കാരം. നമസ്കാരം. നമസ്കാരം അച്ഛാ. ഇന്ന് കേരളത്തിലെ നടന്ന രണ്ട് ഞെട്ടിക്കുന്ന സംഭവങ്ങളെ പറ്റിയാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. ഒന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, പാലയിൽ നടന്നതാണ്. ഒന്ന് കൊച്ചിയിൽ നടന്നതാണ്, അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയാം. പാലയിൽ നടന്ന സംഭവം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നിതിന എന്ന വിദ്യാർത്ഥിയാണ്, 22 വയസ്സേ ഉള്ളു. ഈ സഹപാഠി എന്ന് പറഞ്ഞാൽ അഭിഷേക്, എന്തോ അവന്റെ അഭിഷേക്, അഭിഷേകിന് 20 വയസ്സാണ്. നമ്മുടെ മാധ്യമങ്ങൾ അത് പ്രണയ നൈരാശ്യം കൊണ്ടുള്ള കൊലപാതകം എന്നൊക്കെയാണ് പറയുന്നത്. ഇനി യാഥാർത്ഥ്യം എന്തെന്ന് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അവരുടെ പ്രായം അവരുടെ സഹപാഠികളാണ് എന്നും പറയുന്നുണ്ട്. അവരുടെ കൂടെ തന്നെ ഉള്ള ഒരാൾ പറയുന്നത് അവർ വളരെ ഹാപ്പി ആയിട്ടാണ് പരീക്ഷാ ഹാളിലേക്ക് പോയത്. പിന്നീട് ഇറങ്ങാൻ നേരത്താണ് പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും കയ്യിലിരുന്ന പേപ്പർ കട്ടർ ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തതെന്ന് പറയുന്നത് ഒന്ന് ഓർത്തു നോക്കുക. 2019-20 സമയങ്ങളിലൊക്കെ പെട്രോൾ ഒഴിച്ച് കത്തിക്കലായിരുന്നു ഒരു ട്രെൻഡ് പോലെ വന്നിരുന്നത്. ഇതിനെയൊക്കെ നമുക്ക് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കൂട്ടാൻ പറ്റില്ല. നമ്മുടെ മലയാളി കുടുംബങ്ങളിൽ കാതലായിട്ട് തന്നെയുള്ള മാറ്റങ്ങൾ വേണം. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കുറെ കാലം കൊണ്ട്. മുൻപുണ്ടായിരുന്ന രീതിയിലുള്ള മാതാപിതാക്കൾ മക്കൾ, അല്ലെങ്കിൽ അച്ഛൻ മകൻ അമ്മ മകൾ, ആ ഒരു ആത്മബന്ധമോ ഒന്നും ഇപ്പൊ ഇല്ല എന്ന് തന്നെ പറയാം. മുൻപൊക്കെ അതെ, മകളാണെങ്കിൽ മകളുടെ എന്ത് കാര്യം സംസാരിക്കുന്ന ഒരു സുഹൃത്താവേണ്ടത് അമ്മയാണ്. പക്ഷെ പലപ്പോഴും ഇപ്പോഴത്തെ കുടുംബങ്ങളിൽ അങ്ങനെ സംഭവം നടക്കുന്നില്ല എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ അച്ഛൻ മകൻ തമ്മിലുള്ള ആ ഒരു ഇഴയെടുപ്പം ആത്മബന്ധം ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഇതിലും യഥാർത്ഥത്തിൽ ഇതിലും ഞെട്ടിച്ച ഒരു ഞങ്ങളെ ശരിക്കും ഇതിലും ഞെട്ടിച്ചത് മറ്റൊരു സംഭവമാണ്. അത് കൊച്ചിയിലാണ്, വെറും 16 വയസ്സുള്ള മൃദുൽ എന്നാണ് ആ പയ്യന്റെ പേര്. 16 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി വെളുപ്പാങ്കാലത്ത് ബൈക്കും എടുത്തുകൊണ്ട് പോയി, എപ്പോഴോ വെളുപ്പാങ്കാലത്ത് ആയിരിക്കല്ല, ഒരുപക്ഷെ അതിന് മുമ്പായിരിക്കാം, ബൈക്കും എടുത്തുകൊണ്ട് പോയി അമിത വേഗതയിൽ ഒരു കാറുമായിട്ട് ഇടിച്ചു. ഈ ആള് സ്പോട്ടിൽ തന്നെ മരിച്ചു. ഇത് പറയാൻ വേണ്ടി ഈ വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ പറയുന്നു അവൻ ഇവിടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന്. ഒന്ന് ഓർത്തു നോക്കിയേ, സ്വന്തം മകൻ വീട്ടിൽ നിന്ന് എപ്പോൾ പോകുന്നു എപ്പോൾ വരുന്നു ഒരു ഐഡിയ ഇല്ല. ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് ഒട്ടും അല്ല, മുൻപൊക്കെ പെൺകുട്ടിയെ അല്ല ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, ആൺകുട്ടികളെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മകൻ എപ്പം വരുന്നു എപ്പോ പോകുന്നു. ചേട്ടാ, നമ്മുടെ സമൂഹം പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെയാണ്, പെൺകുട്ടികളെ ശ്രദ്ധിക്കണം, ആൺകുട്ടികൾ എപ്പോ പോവാം എപ്പോ വേണേലും തിരിച്ചു വരാം, അവരെ കൂടുതൽ കെയർ ചെയ്യേണ്ട കാര്യം, പെൺകുട്ടികളെ ശ്രദ്ധിക്കണം എന്നാണ് നമ്മുടെ സമൂഹം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കി, എത്ര വിചിത്രമാണെന്ന് ഒന്ന് ഓർത്തു നോക്കിയ. മകൻ മരിച്ച കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട വിവരം വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ മാതാപിതാക്കൾ പറയുന്നു അവൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ എന്ന്. അവൻ പാതിരാത്രിക്ക് എപ്പോഴും വെളിയിൽ പോയി, 16 വയസ്സേ ഉള്ളു, മീശ പോലും പൊടിച്ചിട്ടില്ല. ആ കാറിൻ്റെ അവസ്ഥ കണ്ടാൽ അറിയാം ആ വണ്ടി എത്രമാത്രം വേഗതയിലാണ് ആ ബൈക്ക് ഓടിച്ചതെന്ന്. 16 വയസ്സ്. ഇപ്പൊ ഇവരുടെ പ്രായമൊക്കെ നോക്കി, ഇപ്പം നിതിനെയായാലും 22 വയസ്സ്, അഭിഷേകിന് 20 വയസ്സ്. ഇപ്പം അതെ, അവിടെ ആ കേസിൽ പെൺകുട്ടിക്കാണ്, പെൺകുട്ടിയാണ് 2 വയസ്സ് മൂത്തത്, ആൺകുട്ടി 2 വയസ്സ് ഇളയതാണ്. ഇപ്പൊ നമ്മുടെ യുവത്വം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ഭയാനകമായ ഒരു നോ പറഞ്ഞാൽ പോലും അതുപോലും സഹിക്കാൻ, അല്ലെങ്കിൽ അതുപോലും എന്താ പറയണ്ടെന്ന് അറിഞ്ഞുകൂടാ, അത് പറ്റാത്ത ഒരു ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. മാതാപിതാക്കൾ തന്നെയാണ് ഒന്നാം പ്രതിയായിട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടത്. കാരണം ഇവർ ചോദിക്കുന്നത് എന്തും സാധിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രതിസന്ധി പോലും അവരുടെ മുന്നിൽ ഇട്ടുകൊടുക്കാതെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പോൾ കാണുന്ന പലതും അങ്ങനെയാണ്. ഇപ്പോൾ ഒന്ന് കുട്ടികളാകുമ്പോൾ നടക്കും വീഴും, പക്ഷേ ഒന്ന് വീണ അയ്യോ എൻ്റെ മോനെ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്ന ഒരുപാട് മാതാപിതാക്കളെ കാണാം. കുട്ടികളാകുമ്പം നടക്കും വീഴും അങ്ങനെ തന്നെയാണ് വളരേണ്ടത്. മഴ കൊള്ളിക്കില്ല, വെയിൽ കൊള്ളിക്കില്ല, ചെറിയൊരു പനി വന്നാൽ തന്നെ എടുത്തിട്ട് ഓടും കൂടിയ ആശുപത്രിയിലേക്ക്. മുൻപൊന്നും അങ്ങനെയായിരുന്നില്ല. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവരെ അതെ അത് മാർക്ക് കുറഞ്ഞാൽ പ്രശ്നം. അങ്ങനെയാണ് ആത്മഹത്യകൾ. അത് ഇപ്പം അടുത്തിടെ ഇപ്പം എക്സാമിനൊക്കെ തോറ്റ് ആത്മഹത്യ ചെയ്ത നിരവധി നീറ്റ് എക്സാമിനെ പേടിച്ച് മാറിയേ പറ്റൂ. നമ്മൾ മാറിയേ പറ്റൂ, മാറാതെ ഇതൊന്നും ശരിയാവും തോന്നുന്നില്ല. കുടുംബങ്ങൾ തന്നെയാണ് മാറേണ്ടത്. ആ പഴയ കാലത്തുണ്ടായിരുന്ന എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, ഓടുകയാണ് എല്ലാവരും ഓടുകയാണ്. ഇപ്പം ബന്ധങ്ങളിൽ മാറിയിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ, 4 ചുവരുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിലേക്കാണ് ഒതുങ്ങി പോകുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, കഴിഞ്ഞ ദിവസം വേറൊരു സോഷ്യൽ മീഡിയ വഴി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു പയ്യനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അവസാനം അവൻ പെണ്ണിന്റെ അമ്മയുടെ ATM കാർഡുമായിട്ട് പോയി, എത്രയോ ലക്ഷം രൂപയും അടിച്ചോണ്ട് പോയി. ഈ ഒരു സമയത്ത് അത് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. ഒരു 10-30 വർഷത്തിന് മുമ്പ്
ആണായാലും പെണ്ണായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ധൈര്യപ്പെടുത്തു പോലും ഇല്ലായിരുന്നു. ഇപ്പൊ പ്രായം ഒന്നും ഒരു ഒരു പ്രശ്നമല്ലാതെ മാറിക്കും. 16 വയസ്സ്, 13 വയസ്സ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാൻ പറ്റുന്നതാണ്, മലപ്പുറത്തെ പോലീസുകാരന്റെ മകൾ 13-ാമത്തെ വയസ്സ് മുതൽ മയക്കുമരുന്നിന് അടിമയാണ്. ഒരു 10-20 വർഷത്തിന് മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റൂല. ഒരു 20-22 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെയാണ് ചിലപ്പോൾ മുറിവീടി വലിച്ചു തുടങ്ങുന്നത് തന്നെ. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ സമൂഹത്തിന് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. ടെറർ സ്റ്റേറ്റായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ സത്യത്തിൽ. മുമ്പ് ഉത്തർപ്രദേശോ അല്ലെങ്കിൽ അതേപോലുള്ള ചില സംസ്ഥാനങ്ങളിലാണ് ഇതേപോലുള്ള, അതും ഈ ഒരു ഏജ് റേഞ്ചിലല്ല, അതിന് മുകളിലോട്ടുള്ളതാണ്. ഇന്ന് അവര് നമ്മളെ വളരെ എന്തോ ഒരു ഭയാനകമായിട്ടുള്ള ഒരു ഒരു സംസ്ഥാനം എന്ന രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് വരുന്ന വിചിത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അനീഷയ്ക്ക് എന്തു തോന്നുന്നു, മാതാപിതാക്കളോട് മകന്റെ മരണ വാർത്ത പറയാൻ വേണ്ടി വിളിക്കുമ്പോൾ മാതാപിതാക്കൾ പറയുന്നു അവൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. 16 വയസ്സ്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് തുടങ്ങണം. തീർച്ചയായിട്ടും ആൺമക്കളായാലും പെൺമക്കളായാലും മക്കളെ എല്ലാവരെയും നമ്മള് ചെറിയ ചെറിയ പ്രായം തൊട്ട് തന്നെ തുടങ്ങണം. തീർച്ചയായിട്ടും മക്കൾ നടന്ന് ഓടി വീണ് മണ്ണിൽ കളിപ്പിക്കത്തില്ല. ഞാൻ പല കുടുംബങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ കുട്ടികളെ മണ്ണിൽ കളിക്കാൻ വിടത്തേയില്ല. അവർക്ക് ഗെയിം, വീഡിയോ ഗെയിം ഉണ്ടല്ലോ ചേട്ടാ, മൊബൈല്, വീഡിയോ ഗെയിം, ടി വി, മഴ കൊള്ളിക്കുകയില്ല, വെയിൽ കൊള്ളിക്കുകയില്ല. ഇങ്ങനെയുള്ള കുട്ടികൾ ചെറിയ ഒരു ഒരു പനി പോലും സഹിക്കില്ല. ആ രീതിയിലാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. മാർക്ക് കുറഞ്ഞാൽ വഴക്ക് പറയും. അത്രയും പ്രഷറാണ് ഈ കുട്ടികൾ മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചു കൊടുക്കുന്നത്. ആശയവിനിമയത്തിന്റെ കുറവ്, അത് ഫുൾ ടൈം ഫോണിൽ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും. അമ്മയായിരിക്കണം, അപ്പൊ സംസാരിക്കുന്നില്ല അവർ തമ്മിൽ, ബന്ധങ്ങൾ അവിടെ വിള്ളൽ വീഴുന്ന, അവർ സംസാരം കുറവാകുന്നു. മുമ്പ് ഒരു മകളുടെ ഇമയാണെങ്കിൽ പോലും അമ്മമാർക്ക് അത് മനസ്സിലാവും, തിരിച്ചറിയുമെന്നാ പറയുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, സംശയമാണ്. ഇപ്പൊ അമ്മയ്ക്ക് ഫോൺ, അച്ഛന് ഫോൺ, മക്കൾക്ക് ഫോൺ, ആർക്കും ഒന്നിനും സമയമില്ല. സമയമില്ല. ഇന്ന് രണ്ട് വാർത്തകൾ, ഞെട്ടിക്കുന്ന രണ്ട് വാർത്തകൾ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇപ്പോ ഒന്നൊരുത്തന്റെ മാനസിക പ്രശ്നമാണെന്ന് വെക്കാം. അവനൊരു പക്ഷേ ഭീകര മനസ്സുള്ള കൊണ്ടാവാം അവൻ അത്രയും ക്രൂരമായിട്ടുള്ള ആ കൊലപാതകം ചെയ്തത്. മറിച്ച് ആ കൊച്ചിയിലെ കേസ് ഒന്ന് ഓർത്തു നോക്കിയേ, വീട്ടിൽ കിടന്നു ഉറങ്ങുന്നുണ്ടു എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത്. 16 വയസ്സുള്ളവൻ പാതിരാത്രിക്ക് എപ്പോഴോ വണ്ടി എടുത്ത് പുറത്തു പോയിട്ട് വീട്ടുകാരറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് എത്ര മാത്രം അലസമായിട്ട് അല്ലെങ്കിൽ ഒരു അല്ലെ കേരളസ് തന്നെ പറയാം. സ്വന്തം മക്കളെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു രീതിയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. എല്ലാ കുടുംബങ്ങളെയും അടച്ചു പറയുന്നതല്ല, പക്ഷേ നമ്മുടെ സമൂഹം മുമ്പത്തേക്കാൾ ഒരുപാട് മാറിയിരിക്കുന്നു. ഇതെന്താ, ഇതൊക്കെ പോസിറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് അങ്ങനെയുള്ള വാർത്തകളാണ്. തീർച്ചയായിട്ടും ചിന്തിക്കണം. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളെയല്ല, ഇങ്ങനെ ഒരുപാട് ഒറ്റപ്പെട്ട സംഭവങ്ങളായി നിരന്തരം എല്ലാവരും ഒരു വിചിന്തനം നടത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മളെയൊക്കെ വല്ല, നമ്മുടെ ഈ സ്റ്റേറ്റിനെയൊക്കെ വല്ല ടെറർ സ്റ്റേറ്റ് എന്നൊക്കെ മറ്റുള്ളവർ വിളിച്ചു കളയും. ആ രീതിയിലോട്ടാണ് കാര്യങ്ങളുടെ പോക്ക്. അതെ, എന്തായാലും ഇന്ന് നടന്ന ഈ സംഭവങ്ങൾ എല്ലാവർക്കും ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു സംഭവമാവട്ടെ. എന്തായാലും എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക, ആൺമക്കളായാലും പെൺമക്കളായാലും നമ്മൾ അവരെ കെയർ ചെയ്യുക, കൂടുതൽ കെയർ ചെയ്യുക. നോ പറയേണ്ട അടുത്ത് നോ പറയാൻ വേണ്ടി പഠിപ്പിക്കുക. അവരെ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുക, അവരെ ആരോടൊക്കെ സംസാരിക്കുന്നു, എവിടേക്ക് പോകുന്നു, എപ്പോൾ വരുന്നു തിരിച്ച് വീട്ടിൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഴയ ആ ഒരു കുടുംബത്തിലെ ആ ഒരു അന്തരീക്ഷം നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. ഇപ്പോൾ ആ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി. ആ അപ്പോൾ തുടങ്ങി നമ്മുടെ ഇവിടെ കേരളത്തിലാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ കൂടിക്കൊണ്ടുവരുന്നത്. അപ്പം എല്ലാവരും നമ്മുടെ വരും തലമുറയെ നമ്മൾ സേവ് ചെയ്യാനായിട്ട്. അതെ, ചെറിയ കുട്ടികളാണ്, തെറ്റ് പറയുന്ന തെറ്റ് ചെയ്യുന്നതൊക്കെ സ്വാഭാവികമാണ്. മാതാപിതാക്കൾ വേണം അവരെ നേർവഴിക്ക് നടത്തി കൊണ്ടുവരാൻ. തീർച്ചയായിട്ടും ഒന്നാം പ്രതികൾ മാതാപിതാക്കൾ തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം ശ്രദ്ധിക്കണം. ഇനി വരുന്ന തലമുറയെങ്കിലും നമുക്ക് നേർവഴിക്ക് കൊണ്ടുവരാം. എല്ലാവർക്കും ഒന്ന് കണ്ണു തുറക്കാനുള്ള ഒരു ഒന്ന് രണ്ട് സംഭവങ്ങളാവട്ടെ ഇന്ന് നടന്ന ഈ സംഭവങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.